എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ മൂന്ന് ഹെഡ്സെറ്റ് ഉണ്ട്, സോണി XM3, മൈക്രോസോഫ്റ്റ് സർഫസ് ഹെഡ്ഫോൺ, ബീറ്റ് സ്റ്റുഡിയോ. ഇതിനെല്ലാം ഉള്ള പ്രത്യേകത എന്തെന്നാൽ ഇതിനെല്ലാം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന ഫീച്ചർ ഉണ്ട്. അതായത് ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തു നിന്നുള്ള ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല, അതെല്ലാം ഇത് ബ്ലോക്ക് ചെയ്ത് കളയും. ഇത് ഹെഡ്സെറ്റുകളുടെ റിവ്യൂ കമ്പാരിസണും ഒന്നും അല്ല കേട്ടോ. ഈ നോയ്സ് ക്യാൻസലേഷൻ എന്ന ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പുറത്തു നിന്നുള്ള ശബ്ദമെല്ലാം ഇത് ബ്ലോക്ക് ചെയ്ത് ഉള്ളിൽ സൈലൻ്റ് ആക്കുന്നത്, ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത, ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ഇന്നത്തെ ഹൈക്കളം വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം ഈ നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്സെറ്റ് വെച്ചാൽ ഉള്ള എഫക്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് സിമുലേറ്റ് ചെയ്ത് കേൾപ്പിക്കാം. ആംബിയൻ നോയ്സ് ആണിത് ഏറ്റവും നന്നായി ബ്ലോക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പം പ്ലെയിന്, ട്രെയിന് അല്ലെങ്കിൽ ബസ്സിൻ്റെയൊക്കെ സൗണ്ട്, അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇരിക്കുമ്പം ഫാനിൻ്റെ എ സിൻ്റെ ഒക്കെ സൗണ്ട്, അങ്ങനെ കണ്ടിന്യൂസ് ആയി വരുന്ന സൗണ്ടാണ് ഏറ്റവും നന്നായി ഇത് ബ്ലോക്ക് ചെയ്യുക. ആദ്യം ഒരു ഫ്ലൈറ്റിൽ പോകുമ്പം ഇത് വെക്കാതെയും വെച്ചാലുമുള്ള മാറ്റം ഒന്ന് നോക്കാം. കേട്ടോ, നല്ല വ്യത്യാസമുണ്ടല്ലേ. ഏറെക്കുറെ പൂർണ്ണമായും തന്നെ പ്ലെയിനിൻ്റെ ശബ്ദം ഇത് ബ്ലോക്കാക്കി. ഇനി ഒരുപാട് ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു കോഫി ഷോപ്പ് ആണെങ്കിൽ എന്താ നോക്കാം. ആളുകളുടെ സംസാരം മുഴുവനായി ഇതിന് ബ്ലോക്ക് ചെയ്യാനായില്ല. ഒരേപോലെയുള്ള ലോ ഫ്രീക്വൻസി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ് ഇത് ഏറ്റവും നന്നായി ബ്ലോക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്നൊക്കെ വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. നോയ്സ് ക്യാൻസലേഷൻ ഇഫക്റ്റ് ഇപ്പോൾ കേട്ട് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് എന്ന് നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ രണ്ട് തരമുണ്ട്. ആദ്യത്തേത് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ, പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എല്ലാ ഹെഡ്ഫോണിലും ഉള്ളതാണ്. നമ്മൾ നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് കൂടെ ഉള്ളതാണ്. നമുക്കാദ്യം പാസീവ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ആക്റ്റീവിലേക്ക് കിടക്കാം. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ സിമ്പിളാണ്. എന്തെങ്കിലും കൊണ്ട് ചെവി നന്നായി അടച്ചു വെച്ചാൽ നമ്മൾ പുറത്തുള്ള സൗണ്ടൊന്നും കേൾക്കില്ലല്ലോ, അത്രേ ഉള്ളൂ. ഈ ഹെഡ്ഫോൺസിലൊക്കെ ഈ സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെവിയുടെ ചുറ്റും നല്ലൊരു സീൽ ഉണ്ടാകുന്ന തരത്തിലാണല്ലോ ഇതിൻ്റെ നിർമ്മിതി. ഇത് പുറത്തു നിന്നും ശബ്ദം ഉള്ളിലെത്തിക്കുന്നത് കുറയ്ക്കും. നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ഇയർബഡ്സൊക്കെ ഉള്ള ഹെഡ്ഫോൺ വെക്കുമ്പം ഈ ഇഫക്റ്റ് നമ്മൾ അറിയുന്നതാണ്. കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജി ഒന്നും ഇതിന് വേണ്ട. നല്ല സീലാവുന്ന പോലെയുള്ള ഡിസൈന് മെറ്റീരിയൽസൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻ്റ്. ഇതൊരു ഡംബ് ടെക്നോളജി ആണെന്ന് പറയാം. വെറുതെ നമ്മൾ ചെവി പൊത്തി പിടിച്ചാൽ ഉണ്ടാകുന്ന പോലത്തെ എഫക്റ്റ്. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിലേക്ക് വരാം. ഇതിലാണ് ഇൻട്രസ്റ്റിംഗ് ടെക്നോളജിയും ഫിസിക്സും ഒക്കെ ഉള്ളത്. എത്ര നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടാക്കിയാലും പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൊണ്ട് ബ്ലോക്ക് ചെയ്യാവുന്ന ശബ്ദത്തിനൊരു പരിധിയുണ്ട്. അപ്പോൾ പൂർണ്ണമായും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ശബ്ദം, സൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ സ്പീക്കറിൽ ഒരു പാട്ട് വെക്കാം. എങ്ങനെയാണ് ഈ സ്പീക്കർ ശബ്ദം ഉണ്ടാക്കുന്നത്? ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം അല്ലേ. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഇത് ക്ലിയർ ആയി കാണാൻ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇതിൻ്റെ പുറത്തിടാം. ഈ സ്പീക്കർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള വായുവും വൈബ്രേറ്റ് ആവും. ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ടാൽ അതിൽ ഓളങ്ങളുണ്ടായി ഇങ്ങനെ നീങ്ങില്ലേ, അതേപോലെ വായുവിൽ ഈ സ്പീക്കർ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ എല്ലാ ദിശയിലും സഞ്ചരിക്കും. ഈ വൈബ്രേഷനാണ് സൗണ്ട്. ഇതിനെ വായുവിലൂടെ നീങ്ങുന്ന സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ ആയി സങ്കല്പിക്കാം. നമ്മുടെ ചെവിയിലെത്തുമ്പോൾ ഇത് ചെവിക്കുള്ളിലെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആ വൈബ്രേഷൻ സിഗ്നലായി നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ ശബ്ദമായി കേൾക്കുന്നത്. നമ്മുടെ പ്രകാശ വിസരണത്തിൻ്റെ വീഡിയോയിൽ ലൈറ്റ് ഒരു വേവ് ആണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നല്ലോ. അതേപോലെ തന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഒക്കെ ഉള്ളൊരു വേവാണ് സൗണ്ടും. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ സൗണ്ട് ഒരു പ്രഷർ വേവ് ആണെന്നാണ് വ്യത്യാസം. പാട്ടുകാരൊക്കെ ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ പറയാറില്ലേ, അത് ഈ സൗണ്ടിലെ ഫ്രീക്വൻസീസ് ആണ്. സൗണ്ടിലുള്ള ഈ ഫ്രീക്വൻസീസ് കാണാൻ നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ സൗണ്ട് സ്പെക്ട്രം അനലൈസർ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിനുള്ളൊരു ആപ്പ് ഇട്ടാൽ മതി. ഇതിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതിലുള്ള ഫ്രീക്വൻസീസ് ഒക്കെ ഏതാണെന്ന് കാണിക്കും. പല പിച്ചിൽ ഇപ്പോൾ മൂളി കഴിഞ്ഞാൽ ഇതിൽ ഫ്രീക്വൻസി മാറുന്നത് വ്യക്തമായിട്ട് കാണാം. ഈ പീക്ക് ഇങ്ങനെ മാറുന്നത് കണ്ടില്ലേ. സൗണ്ടിൻ്റെ ഈ പ്രത്യേകത ഉപയോഗിച്ച് നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഞാൻ ചെറിയ രണ്ട് സ്പീക്കർ എടുത്തിട്ടുണ്ട്, സാധാരണ കമ്പ്യൂട്ടറിലൊക്കെ കുത്തുന്ന പോലത്തെ സ്പീക്കറാണിത്. ഇനി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന പോലെ വെക്കണം.
ഒരേ ലൈനിൽ. ഇനി നമ്മുടെ ഫോണിൽ സൗണ്ട് ഫ്രീക്വൻസി ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിനോടൊരു ആപ്പ് ഇടാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസീസൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പം വേണമെങ്കിൽ ഇപ്പം 100 Hz കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല പല ഫ്രീക്വൻസീസ് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊരു 500 Hz വെച്ചിട്ട് ഈ രണ്ട് സ്പീക്കറിൻ്റെ ഇടയിലുള്ള സൗണ്ട് ഈ മൈക്ക് വെച്ചൊന്ന് റെക്കോർഡ് ചെയ്തൊന്ന് കേൾപ്പിക്കാം. ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ, രണ്ട് സ്പീക്കറിൻ്റെയും നടുവിലായിട്ടുള്ള ഏരിയയിൽ സൗണ്ട് വളരെ കുറവാണെന്ന് കാണാം. ഇതിന് മൈക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു ഫോൺ എടുത്ത് അതിലെ സൗണ്ട് റെക്കോർഡിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, അതിൽ ഇത് റെക്കോർഡ് ചെയ്ത് നോക്കിയാലും മതി. ഇതിലുള്ള ഈ വിഷ്വലൈസേഷൻ ഇത് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കും. 500 Hz ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഒരു ചെവി പുത്തി പിടിച്ചിട്ട് മറ്റേ ചെവി കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ നോക്കിയാലും മതി. അഞ്ഞൂറ് ഹെഡ്സ് ആണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. ഇനി ഒരു 1000 Hz പ്ലേ ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കാം. ഇപ്പോഴുള്ള സൗണ്ട് പാറ്റേൺ മുമ്പത്തെ നിന്നും വ്യത്യാസമാണെന്ന് കാണാം അല്ലേ. ഇടയ്ക്ക് രണ്ടിടത്ത് ശബ്ദം വളരെ കുറവും നടുക്ക് ശബ്ദം കൂടുതലുമാണ്. ഇനി ഇത് ഫോൺ കൊണ്ട് റെക്കോർഡും കൂടെ ചെയ്ത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഇത് എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സൗണ്ട് പാറ്റേൺ ഈ സ്പീക്കറുകൾ തമ്മിലുള്ള ദൂരവും പിന്നെ പ്ലേ ചെയ്യുന്ന ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പല പല ഫ്രീക്വൻസീസ് മാറ്റി മാറ്റി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാറ്റേൺ ഉണ്ടാകുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ ശബ്ദം ഒരു വേവ് ആയതുകൊണ്ടാണത്. ഒരേപോലത്തെ രണ്ട് വേവ്സ് രണ്ട് സൈഡിൽ നിന്ന് വന്ന് കൂടിച്ചേർന്നാൽ എന്താണ് സംഭവിക്കുക? രണ്ട് വേവ്സും ഇൻ ഫേസ്, അതായത് രണ്ടിൻ്റെയും പീക്കും വാലിയും ഒരേ ഇടത്ത് വരുന്ന പോലെ ആണെങ്കിൽ രണ്ടും കൂടി കൂടിച്ചേർന്ന് ഇരട്ടി വലിപ്പമുള്ളൊരു വേവ് ഉണ്ടാകും. ഇനി ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ, അതായത് ഒന്നിൻ്റെ പീക്ക് വരുന്നിടത്ത് മറ്റേതിൻ്റെ വാലിയാണ് വരുന്നതെങ്കിൽ രണ്ടും കൂടെ പരസ്പരം ക്യാൻസലായി വേവ് ഇല്ലാതെയാവും. ഇതിനെ ഓളങ്ങളോ അല്ലെങ്കിൽ തിരമാലകളോ ഒക്കെ സങ്കല്പിച്ചാൽ ഇത് എളുപ്പം മനസ്സിലാക്കാം. ഇങ്ങനെ രണ്ട് വേവ്സ് കൂടിച്ചേരുന്ന പ്രതിഭാസമാണ് വേവ് ഇൻ്റർഫറൻസ്. രണ്ടും കൂടെ വലിയ ഒന്നുണ്ടായാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നും രണ്ടും കൂടി കൂടിച്ചേർന്ന വേവ് ഇല്ലാതായാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നും വിളിക്കും. ഈ പ്രതിഭാസം മൂലമാണ് നമുക്ക് ഈ സ്പീക്കറുകളിൽ നിന്നും ഒരേ ട്യൂൺ പ്ലേ ചെയ്തപ്പം ഇടയിൽ ഇങ്ങനെ ശബ്ദം കൂടിയും കുറഞ്ഞുമുള്ള പാറ്റേൺ കിട്ടിയത്. രണ്ടിടത്തു നിന്നും വേവ് ഇൻഫേസ് ആവുന്നിടത്ത് ശബ്ദം ഇരട്ടിയാവുകയും ഔട്ട് ഓഫ് ഫേസ് ആവുന്നിടത്ത് ശബ്ദം ഇല്ലാതാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു തുറന്ന റൂമിൽ വെച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ റൂമിൻ്റെ ഭിത്തിയിലൊക്കെ തട്ടിയിട്ട് കുറേ ശബ്ദം റിഫ്ലക്റ്റ് ആയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരട്ടിയും 0 കിട്ടാത്തത്. അതിന് പകരം നമുക്ക് ശബ്ദം കുറഞ്ഞും കൂടിയും ഉള്ളൊരു പാറ്റേൺ കിട്ടിയത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ സ്പീക്കറുകൾ തമ്മിലുള്ള അകലവും പ്ലേ ചെയ്യുന്ന ഫ്രീക്വൻസിയുമായൊക്കെ ഈ പാറ്റേൺ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദം ഇല്ലാതെയാക്കണമെങ്കിൽ അതിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ആയ ശബ്ദം അതിൻ്റെ കൂടെ ഇൻ്റർഫിയർ ചെയ്യിച്ചാൽ മതി. ഈ ഹെഡ്ഫോൺസ് നോയിസ് ക്യാൻസലേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറത്തു നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ആയ ശബ്ദം ഉണ്ടാക്കി ഇതിലെ സ്പീക്കർ വഴി പ്ലേ ചെയ്യും. അപ്പോൾ ആ രണ്ട് വേവ്സും കൂടി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് സൗണ്ട് വേവ് ഇല്ലാതെയാവും. ഈ ഹെഡ്സെറ്റിൻ്റെ പുറത്ത് മൈക്കിലുണ്ടാവും, അത് വെച്ച് പുറത്തെ ശബ്ദം ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ഉണ്ടാക്കി ഉള്ളിൽ പ്ലേ ചെയ്യും. അപ്പോൾ ഉള്ളിലത്തെ ശബ്ദം ഇല്ലാതെയാകും. ആംബിയൻ്റ് നോയ്സ് വളരെ നന്നായി ഇങ്ങനെ ഒഴിവാക്കാനാവും. പക്ഷേ പെട്ടെന്നുള്ള ശബ്ദങ്ങളും മാറ്റങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴിവാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര ഫാസ്റ്റായി ഇതെല്ലാം വർക്ക് ചെയ്യണമല്ലോ. ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു റൂമിനുള്ളിൽ സൈലൻസ് ആക്കാൻ കഴിയുന്നു. കുറച്ച് സ്പീക്കറുകളും പുറത്തൊരു മൈക്കും ഒക്കെ വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഇതേപോലെ സൗണ്ട് ഇല്ലാതെയാക്കാൻ പറ്റുമോ?
അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ചില ഡിവൈസൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്ക് ചെയ്യില്ല. മുമ്പ് നമ്മൾ സ്പീക്കർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കണ്ടതുപോലെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് ഉണ്ടാവുക. ചില ഭാഗങ്ങളിൽ ശബ്ദം കൂടും, ചില ഭാഗത്ത് കുറയും. ഹെഡ്സെറ്റ് ആകുമ്പോൾ ചെവിയുടെ ഉള്ളിൽ ചെറിയൊരു ഏരിയയിൽ ശബ്ദം ഇല്ലാതാവുന്നതുപോലെ അതുണ്ടാക്കാം. എന്നാൽ ഒരു റൂം മുഴുവൻ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. പിന്നെ അത് ഓരോ ഫ്രീക്വൻസി അനുസരിച്ച് വ്യത്യാസമായിരിക്കും. നമുക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു ചെവിയുടെ അവിടെ ശബ്ദം കുറവും ഒരു ചെവിയുടെ അടുത്ത് കൂടുതലുമായിരിക്കും. അതാണ് നമ്മുടെ ഈ പരീക്ഷണത്തിന് മുമ്പേ ഒരു ചെവി അടച്ചിട്ട് നോക്കിയാൽ മാത്രം ആ വ്യത്യാസം മനസ്സിലായത്. അതേപോലെ റൂമിൽ ഭിത്തികളിൽ നിന്നെല്ലാം സൗണ്ട് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അത് ഈ ഇൻ്റർഫറൻസിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇതേപോലുള്ള ഹെഡ്സെറ്റുകളിലാണ് ഇത് ഏറ്റവും നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൗണ്ട് വേവ്സിനെ പറ്റിയും ഇൻ്റർഫറൻസ് എന്ന പ്രതിഭാസത്തെ പറ്റിയും അതുപയോഗിച്ച് ഹെഡ്സെറ്റിൽ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെ സാധ്യമാക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ശബ്ദത്തിന് മാത്രമല്ല, എല്ലാ തരം വേവ്സിനും ഇതേപോലെ ഇൻ്റർഫറൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ലൈറ്റ് ഇൻ്റർഫറൻസ് നടന്നാൽ നല്ല കൂളായ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ഭാവിയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോയുടെ വിഷയത്തെപ്പറ്റിയൊക്കെ താഴെ കമൻസായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ കാണും വരെയും ഗുഡ് ബൈ. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ.